താവനപുത്രൻ പരിശുദ്ധ സഹായിക്കും അതുലേക്ക് തന്നെയാ സ്തുതി. ഇന്ന് ഓഗസ്റ്റ് 15 സാർവത്രിക സഭ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വാങ്ങിപ്പോകലുമായി ബന്ധപ്പെട്ട് സുനോയോ ഞായറാഴ്ചയായി കൊണ്ടാടുകയാണ്. അസംപ്ഷൻ ഓഫ് ദി ബ്ലസ്ഡ് വെർജിൻ മേരി, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളാണ്. ഓഗസ്റ്റ് 1 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ സഭ പരിശുദ്ധ ദിവസങ്ങളായി ആചരിക്കുന്നത്. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പ്രകാരം 1950 നവംബർ 1 പരിശുദ്ധ പിയൂസ് മാർപാപ്പ ഫീസ്റ്റ് ഓഫ് ദി ഡിപ്പാർച്ചർ ഓഫ് ദി വെർജിൻ മേരി, പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ പരിശുദ്ധമായി ആചരിക്കുന്നത് സംബന്ധിച്ചുള്ള പ്രബോധനം നൽകുകയുണ്ടായി. അതനുസരിച്ച് സഭ തുടർച്ചയായി ഓഗസ്റ്റ് 1 മുതൽ 15 വരെയുള്ള ദിവസങ്ങൾ വിശുദ്ധിയോടുകൂടി തന്നെ പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ സ്വർഗാരോപണം ആചരിച്ചു പോരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. കർത്താവ് യേശു മിശിഹായ ലോകത്തിൽ ജനിച്ച് ജീവിച്ച് കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3 ഉയർത്തെഴുന്നേറ്റ് 40 ഈ ഭൂമിയിലായിരുന്നു. 40 ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, സ്വർഗാരോഹണം ചെയ്തു. ജീവനില്ലാത്ത അമർത്യനായ ദൈവം മരണത്തിന് കീഴ്പ്പെട്ടു. ദൈവസ്നേഹം മനുഷ്യന് വെളിപ്പെടുത്തുവാൻ വേണ്ടി തൻ്റെ അമർത്യ ശരീരം വീണ്ടും ഉയർത്തെഴുന്നേറ്റു. പുതിയ ഉയർത്ത ശരീരവുമായി താൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. നാം വിശ്വസിക്കുന്ന നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഇന്ന് പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് താൻ മനുഷ്യരൂപത്തിൽ തന്നെ ഇരിക്കുന്നു, മനുഷ്യവർഗത്തിന് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണല്ലോ നാം വിശ്വസിക്കുന്നത്.
പരിശുദ്ധ കന്യകാമരിയത്തെ പറ്റി സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധ കന്യകാമരിയത്തിന്റെ മരണം സംബന്ധിച്ച് രണ്ട് തരത്തിൽപ്പെട്ട വിശ്വാസമാണ് ഉള്ളത്. ഒന്ന്, സൈപ്രസ് ദ്വീപിലെ മെത്രാനായിരുന്ന സെന്റ് എഫിഫാനിയസ് ബിഷപ്പ് ഓഫ് കോൺസ്റ്റാൻഡിയയുടെ ഒരു എഴുത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, AD 315 403 ഇടയിലുള്ള ആയിരുന്നു തന്റെ ജീവിതകാലം. ആ സമയത്ത് പറയുന്നുണ്ട്, തന്റെ ആ ലേഖനത്തിൽ പറയുന്നു, പരിശുദ്ധ കന്യകാമരിയം മരിച്ചുവോ ഇല്ലയോ എന്ന് അറിയില്ല. രണ്ട് തരത്തിലുള്ള വിശ്വാസമുണ്ട്, ഒന്ന് മരിച്ചുവെന്നും അതിനുശേഷം ശരീരം സ്വർഗാരോപണം ചെയ്തു എന്നും. മരിക്കുന്ന സമയത്ത് 12 ശിഷ്യ അപ്പോസ്തലന്മാരും ഒരുമിച്ചുകൂടി മാതാവിന്റെ ശരീരം സംസ്കരിച്ചുവെന്നും പ്രശാന്തമായ നിദ്രയുടെ അനുഭവത്തിലായിരുന്നുവെന്നും അതിനുശേഷം സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്തു എടുക്കപ്പെട്ടു എന്നും ഒരു വിശ്വാസമുണ്ട്. മറ്റൊരു വിശ്വാസം പറയുന്നത് പരിശുദ്ധ കന്യകാമരിയം മരിക്കാതെ എടുക്കപ്പെട്ടു എന്നുള്ളതാണ്. ഈ രണ്ട് വിശ്വാസവും സഭ അംഗീകരിച്ചിട്ടുള്ളതാണ്. ഒന്നാമത്തെ വിശ്വാസത്തിന് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നതിന് കാരണം പരിശുദ്ധ കന്യകാമരിയം ഈ ലോകത്തിലെ മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി പൂജാതനായ ക്രിസ്തുവിനെ ഉൾക്കൊള്ളുവാൻ തന്നെത്താൻ സ്വയം ഏൽപ്പിച്ചുകൊടുത്ത് രക്ഷാകര ദൗത്യം ദൈവം തന്റെ ദൂതനോട് ആദ്യമായി വെളിപ്പെടുത്തി ആദ്യമായി അറിഞ്ഞ സ്ത്രീരത്നമായിരുന്നു. ലോകത്തിൽ മറ്റാർക്കും ലഭിക്കാത്ത ഭാഗ്യം. ദൈവം തന്റെ 7 വെളിപാടുകൾ ലൂക്കായുടെ സുവിശേഷത്തിൽ നാം കാണുന്നു. ദൈവദൂതന്മാർ അരുളി ചെയ്യുമ്പോൾ 7 പ്രവചനങ്ങള് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി അവിടെ മറിയയ്ക്കാണ് വെളിപ്പെടുത്തി കൊടുത്തത്. പരിശുദ്ധ കന്യകാമരിയമാണ് ലോകത്തിന് കർത്താവായ യേശുവിനെ, ലോകരക്ഷകനെ പിന്നീട് വെളിപ്പെടുത്തുന്നത്. മറിയം ഈ വിഷയങ്ങളൊക്കെ തന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു. മറിയം തന്റെ മകനും സർവശക്തനായ ദൈവവുമായ ദൈവത്തിന്റെ ആ ഇൻകാർണേഷനിൽ പങ്കാളിയാവുവാൻ ലഭിച്ച ഭാഗ്യത്തിൽ തന്റെ മകനായ ക്രിസ്തു സ്വയം വരിച്ച മരണം തീർച്ചയായും വരിക്കുവാൻ താല്പര്യപ്പെട്ടിരുന്നത് എന്ന് തന്നെ നമുക്ക് കാണുവാൻ കഴിയും. കാരണം ക്രിസ്തുവിനോടൊപ്പം ക്രിസ്തുവിന്റെ എല്ലാ മേഖലകളിലും പരിശുദ്ധ മറിയം ക്രിസ്തുവിനെ അനുധാവനം ചെയ്തിരുന്നു. കാനാവിലെ കല്യാണ വിരുന്നിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. അവിടെ തന്നെ പരസ്യ ലോക ജീവിതത്തിലെ ഈ ലോകത്തിന്റെ പരസ്യ ജീവിതത്തിന്റെ ആദ്യമായി ക്രിസ്തു നടത്തിയ അടയാളത്തിന് കാരണമായി തീരുന്നു പരിശുദ്ധ അമ്മയാണ്. അമ്മയാണ് അവിടെ കാനാവിലെ കല്യാണത്തിന് വീഞ്ഞു പോയ തീർന്നു പോയ വിഷയം അവിടെ അവതരിപ്പിക്കുന്നു. അവിടെ സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്, അതായത് നമ്മളിവിടെ വരുന്നുകാരാണ് നമുക്കിത് എന്ത് എന്ന് ചോദിക്കുന്നു. അവിടെ സ്ത്രീയെ എന്ന് വിളിക്കുന്ന പല വിവാദമായി പലരും പ്രൊട്ടസ്റ്റന്റുകാർ എടുത്തു പറയുമ്പോൾ ഈ സ്ത്രീ ഉൽപ്പത്തി പുസ്തകത്തിൽ 3:15 ഉള്ള ഹവ്വ, ആദ്യമുള്ള ഹവ്വയെ വിളിച്ച ആ പേര്, അത് തുടർന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ സ്ത്രീക്ക് നൽകിയ വാഗ്ദത്ത പ്രകാരം രണ്ടാം ഹവ്വയായ തന്റെ സൃഷ്ടിയായ ദൈവത്തിന്റെ സൃഷ്ടിയായ പരിശുദ്ധ കന്യകാമരിയത്തെ അമലോദ്ഭവയായി ജനിച്ചു എന്ന് പരിശുദ്ധ കത്തോലിക്കാസ് വിശ്വസിക്കുന്ന ആ പരിശുദ്ധ അമ്മയെ തന്നെ സ്ത്രീ എന്ന് സംബോധന, ആ രണ്ടാം ഹവ്വയായിട്ട് സംബോധന ചെയ്തുകൊണ്ടാണ് ക്രിസ്തുവോട് സംസാരിച്ചിട്ട് ആ അമ്മയുടെ ആഗ്രഹപ്രകാരം തൻ്റെ പരസ്യ ജീവിതത്തിലെ ആദ്യത്തെ അടയാളം അവിടെ ചെയ്തുകൊണ്ട് ക്രിസ്തു തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുകയാണ്. അതേപോലെ തന്നെ യേശുവിൻ്റെ ജീവിതത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ പലയിടത്തും പരിശുദ്ധ മറിയത്തിന്റെ സാന്നിധ്യം നമുക്ക് വ്യക്തമാവാൻ കഴിയും. ക്രിസ്തുവിനെ പറ്റി ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സുകൊള്ളിച്ചുകൊണ്ട് തന്നെ ആ രക്ഷാകര ദൗത്യത്തിന് വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കൂടെ ക്രിസ്തുവിനെ അനുധാവനം ചെയ്ത സ്ത്രീരത്നമായിരുന്നു. അതുതന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്
വിശുദ്ധനായ യോഹന്നാൻ അപ്പോസ്തലനൊഴിച്ച് ബാക്കിയുള്ളവരൊക്കെയും ഭയഭീതരായി ഓടിയകന്നപ്പോൾ പരിശുദ്ധ മറിയം യോഹന്നാൻ അപ്പോസ്തലനൊപ്പം കാൽവറി ക്രൂശിന്റെ ചുവട്ടിൽ മേശുവിനെ അനുദാമനം ചെയ്തു. താൻ 9 മാസം വയറിൽ കൊണ്ടു നടന്ന് നൊന്ത് പ്രസവിച്ച് മൂലയൂട്ടി വളർത്തി താൻ തന്നിൽ നിന്ന് ശരീരം പ്രാപിച്ച ആ യേശു ക്രിസ്തുവിനെ, ദൈവപുത്രനെ, കാൽവറി ക്രൂശിൽ വിവസ്ത്രനായി ഒരു തെറ്റും ചെയ്യാത്തവനെ, ഒരു പാപവും ചെയ്യാത്തവനെ മനുഷ്യർ വളരെ മൃഗീയമായ രീതിയിൽ കൊല ചെയ്യപ്പെടുമ പ്പോൾ അത് കണ്ടുകൊണ്ട് തന്നെ ശിമയോൻ പ്രവാചകൻ പറഞ്ഞതുപോലെ നിന്റെ ഹൃദയത്തിൽ കൂടി ഒരു വാൾ കടന്നു പോകുമെന്ന് പറഞ്ഞതുപോലെയുള്ള ആ യേശുവിൻ്റെ ആ ചങ്കൽ പടയാളികൾ കുന്നം കൊണ്ട് കുത്തി വെള്ളവും അവസാനത്തെ തുള്ളി രക്തം പോലും വെള്ളവും രക്തവുമായി പുറത്തു വന്നപ്പോൾ ആ കുന്തത്തിൻ്റെ മുറിവ് പരിശുദ്ധ അമ്മയുടെ നെഞ്ചിലൂടെയാണ് കടന്നുപോയത്. ഒരു വാൾ പോലെ കടന്നുപോയി. ക്രിസ്തു കാൽവറി ക്രൂശിന്മേൽ നൊന്തുപിടഞ്ഞപ്പോൾ ഒരു മാതൃഹൃദയം അതിൻ്റെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് ഒരു ഹവ്വ മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ച ആ രണ്ടാമത്തെ ഹവ്വ നൊന്തുപിടയുകയാണ് തൻ്റെ മകൻ്റെ ആ മരണത്തിൽ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട്. അതിനുശേഷം തനിക്ക് ലഭിച്ച ദൈവത്തിനുള്ള ആ വെളിപാടനുസരിച്ച് ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് വേണ്ടി കാത്തിരുന്നു. യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷവും ക്രിസ്തുവിനോടൊപ്പം ആയത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ശ്ലീഹന്മാർ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നപ്പോഴും പരിശുദ്ധ അമ്മ അവരോടൊപ്പം ഉണ്ടായിരുന്നു. പിന്നീട് നമുക്ക് കാണുവാൻ കഴിഞ്ഞു യെരുശലേമിലെ സഭയിലെ യാക്കോബ് അപ്പോസ്തലൻ അതിനെ നയിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവിടെയെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നു. കാൽവരി ക്രൂശിന്റെ ചുവട്ടിൽ വെച്ച് കർത്താവായ യേശു താൻ ഏറ്റവും സ്നേഹിക്കുന്ന ശിഷ്യനായ യോഹന്നാനെ വിളിച്ചിട്ട് പരിശുദ്ധ അമ്മയെ അവിടെ സഭയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. അവിടെയും സംബോധന ചെയ്യുന്നു, സ്ത്രീയെ ഇതാ നിന്റെ മകൻ. ആ രണ്ടാമത്തെ ഹവ്യയെ സഭയ്ക്ക് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. അപ്പോൾ എന്നും സഭയോടൊപ്പം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗരസ്ത്യ സഭകളൊക്കെയും സുറിയാനി സഭകളൊക്കെയും പരിശുദ്ധ അമ്മയുടെ ഓർമ്മ നിലനിർത്തി പോരുന്നതും പരിശുദ്ധ അമ്മയെ ആദരിക്കുന്നതും. ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ദൈവശാസ്ത്ര പണ്ഡിതന്മാർ പലരും വിശ്വസിക്കുന്നത് പരിശുദ്ധ മറിയം മരിച്ചു എന്നാണ്, അതിനുശേഷം സ്വർഗാരോപണം ചെയ്തു എന്നാണ്. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സാറൂഖിലെ വിശുദ്ധ യാക്കോബ് തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, 12 അപ്പോസ്തലന്മാർ ഒരുമിച്ചുകൂടി പരിശുദ്ധ മാതാവിന്റെ ശരീരം സംസ്കരിച്ചു എന്നും ദൈവമാതാവിന്റെ മരണം പ്രശാന്തമായ നിദ്രയുടെ അനുഭവമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ജോൺ ദി മിഷ്യൻ പരിശുദ്ധ അമ്മയെ പറ്റിയുള്ള തന്റെ കാഴ്ചപ്പാട് വ്യക്തമായി പറയുന്നുണ്ട്. യേശുവിൻ്റെ അമ്മ യേശുവിൻ്റെ വഴിയെ നടന്ന വ്യക്തിത്വമായിരുന്നു. ജീവന്റെ ഉറവിടമായ, ജീവൻ തന്നെയായ കർത്താവായ യേശു മരണം സ്വയം വരിച്ചുവെങ്കിൽ ദൈവത്രൻ്റെ അമ്മയായ അവളും മരണത്തെ സ്വീകരിക്കാതിരിക്കുമോ എന്നാണ് തൻ്റെ ലേഖനത്തിൽ ചോദിക്കുന്നത്. പരിശുദ്ധ കത്തോലിക്ക സഭ 1854 പരിശുദ്ധ അമ്മയുടെ അമലോത്പവ സത്യത്തെ പ്രഖ്യാപിക്കുകയുണ്ടായി. മറിയം അമലോത്ഭവ ആയിരുന്നതുകൊണ്ട് പാപം കൂടാതെ ജനിച്ചു ജീവിച്ചു, പാപം കൂടാതെ തന്നെ മരിച്ചു. മരണമെന്നത് പാപത്തിന് ശിക്ഷ എന്ന വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എങ്കിലും തൻ്റെ പുത്രനും കർത്താവുമായി യേശുവിനെ അനുകരിക്കാൻ വേണ്ടി
ക്രിസ്തുവിൻ്റെ മരണത്തോട് ഐക്യപ്പെടുവാൻ വേണ്ടി. തീർച്ചയായും പരിശുദ്ധ കന്യക മറിയം മരണത്തെ സ്വീകരിച്ചു, മരണത്തിലൂടെ കടന്നുപോയി എന്നാണ് പരിശുദ്ധ കത്തോലിക്കാ സഭ വിശ്വസിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6:3-5 നമുക്ക് വായിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ ഭാഗഭാക്കാവുവാൻ നമുക്ക് ക്രിസ്തുവിന്റെ മരണത്തോടുകൂടെ രമ്യപ്പെടേണ്ടതുണ്ട്, ഒത്തുചേരേണ്ടതുണ്ട്, ആ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. മരണം പുനരുത്ഥാനത്തിന് അനിവാര്യമാകുന്നു. അതുകൊണ്ട് തന്നെയാണ് സഭ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. 1997 June 25 പരിശുദ്ധ ജോൺ പോൾ മാർപാപ്പ തന്റെ ഒരു ജനറൽ ഓഡിയൻസിനോട് ഇപ്രകാരം പറഞ്ഞിരുന്നു. മദർ ഈസ് നോട്ട് സുപ്പീരിയർ ടു ഹെർ സൺ. പരിശുദ്ധ കന്യ മറിയം ക്രിസ്തുവിനേക്കാൾ ഒരിക്കലും സുപ്പീരിയർ അല്ല, എങ്കിലും പരിശുദ്ധ കന്യ മറിയം ആദരവിന് യോഗ്യമാണ്. കാരണം സഭ പരിശുദ്ധ കന്യ മറിയത്തെ ഒരു സാക്ഷ്യ പേടകമായിട്ടാണ് കാണുന്നത്. ദൈവ സാന്നിധ്യത്തെ വഹിച്ചവളായിരുന്നു. പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, സാക്ഷ്യകൂടാരമുണ്ടായിരുന്നു, സാക്ഷ്യകൂടാരത്തിലെ സാക്ഷ്യപേടകവും ദൈവത്തിന്റെ മേഴ്സി സീറ്റും നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഈ സാക്ഷ്യപേടകത്തിൽ 3 വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നു. 1, മന്ന ഇട്ട് വെച്ചിരുന്ന പൊൻപാത്രം. 2, തളിർത്ത അഹറോന്റെ വടി. 3, ദൈവം സ്വന്തം കൈയാൽ എഴുതി നൽകിയ കൽപ്പനകൾ, എഴുതി നൽകിയ 10 കൽപ്പനകൾ. സഭ പരിശുദ്ധ അമ്മയെ സാക്ഷ്യ പേടകം എന്ന് വിളിക്കുവാനായിട്ട് കാരണം ഇത് 3 പരിശുദ്ധ അമ്മയിൽ തന്നെ കാണുവാൻ കഴിയുന്നു. പരിശുദ്ധ കന്യ മറിയ കർത്താവ് യേശു മിശിഹായ തന്റെ ഉള്ളിൽ തന്റെ ഗർഭപാത്രത്തിൽ വഹിച്ചപ്പോൾ മന്ന അഥവാ സ്വർഗത്തിലെ അപ്പം, യഥാർത്ഥ സ്വർഗത്തിലെ അപ്പമായ ക്രിസ്തുവിനെയാണ് വഹിച്ചത്. ക്രിസ്തു തന്നെ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു, എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ആ സ്വർഗീയ മന്നയായ കർത്താവ് യേശു മിശിഹയെ തന്റെ ഉദരത്തിൽ വഹിക്കുവാൻ ഭാഗ്യം ലഭിച്ചവളായ അമ്മ. അതുകൊണ്ടാണ് സഭ പരിശുദ്ധ അമ്മയെ സാക്ഷ്യപേടകം എന്ന് വിളിക്കുന്നത്. 2, സാക്ഷ്യപേടകത്തിൽ ഉണ്ടായിരുന്നത് പുരോഹിതനായി തിരഞ്ഞെടുക്കപ്പെട്ട ലേവി ഗോത്രത്തിലെ അഹറോന്റെ തളിർത്ത വടി. ഇത് പൗരോഹിത്യ ശുശ്രൂഷയെ സൂചിപ്പിക്കുന്നു. യേശു നിത്യ പുരോഹിതനായിട്ടാണ് വന്ന മഹാപുരോഹിതനായിട്ട് മൽക്കിസദേകര ക്രമപ്രകാരം ആ നിത്യ പുരോഹിതനാണ് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഉരുവായത്. അതുകൊണ്ട് തന്നെയാണ് നമ്മെ പുരോഹിത വർഗമാക്കി ദൈവം മാറ്റിയത്. മൂന്നാമതായിട്ട് 2 കൽപ്പലകൾ ദൈവം തന്റെ സ്വന്തം കയ്യിൽ, മോശയുടെ കയ്യിൽ നൽകിയ 10 കൽപ്പനകൾ ഉൾക്കൊള്ളുന്ന പലകകൾ. കർത്താവായ യേശു മിശിഹ ഒരിക്കൽ പറയുകയുണ്ടായി, ഞാൻ താൻ ന്യായപ്രമാണത്തിന് കീഴിൽ വന്നു. ന്യായപ്രമാണത്തെ അവസാനിപ്പിക്കുവാനല്ല, ഇല്ലാതാക്കുവാനല്ല, പിന്നെയോ നിവർത്തിക്കുവാനായിട്ട്. ദൈവം നൽകിയ ന്യായപ്രമാണത്തെ നൽകിയവനായ ദൈവം, അബ്രഹത്തിന് കവനന്റ് നൽകിയവനായ ദൈവം, അബ്രഹവുമായി ഒരു കവനന്റ് ഉടമ്പടി ഉണ്ടാക്കിയവനായ ദൈവം, ആ ഉടമ്പടി പ്രകാരം അബ്രഹത്തിന്റെ സന്തതിയായി ജനിച്ചവനായി, ദാവീദിന്റെ സന്തതിയായി
ദാവീദിന്റെ ഗോത്രത്തിൽ ജനിച്ചവനായി. പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഉദരത്തിലൂടെ മനുഷ്യ ജന്മം, മനുഷ്യ ശരീരം പൂണ്ട ദൈവമായ കർത്താവായ യേശു മിശിഹ. ദൈവം തന്നെ മനുഷ്യന് നൽകിയ കൽപ്പനകൾ, അതിന് പ്രകാരം ജന്മം സ്വീകരിച്ചു. എന്തിനു വേണ്ടി? അബ്രഹത്തിന് നൽകിയ ഉടമ്പടി പ്രകാരം തൻ്റെ പുതിയ ഒരു ഉടമ്പടി മനുഷ്യവർഗവുമായി സ്ഥാപിച്ചെടുക്കുവാൻ. ആ ഉടമ്പടിയിൽ ദൈവം ഇതാണ് പറഞ്ഞത്: നിത്യനായ ദൈവം, മരണമില്ലാത്തവനായ ദൈവം, നാം ഓരോരുത്തരെയും മരണമില്ലാതാക്കുവാൻ വേണ്ടി. പാപത്തിൻ്റെ ശമ്പളമായ മരണത്തെ താൻ കൊന്നു. കാൽവരി ക്രൂശിന്മേൽ യേശു വരിച്ച ജയമതാണ്. മനുഷ്യകുലത്തിന് ഭയമായിരുന്ന പാപത്തിൻ്റെ ശമ്പളമായ മരണം, അതിനെ കർത്താവായ യേശു മിശിഹ കൊന്നു. മരണത്തെ കൊന്നു, മനുഷ്യനെ മരണഭയത്തിൽ നിന്ന് ദൈവമായി വിട്ടുവെച്ചു. നിത്യജീവനവൻ വാഗ്ദാനം നൽകി സർവശക്തനായ ദൈവത്തോടൊപ്പം ജീവിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ തൻ്റെ ഉള്ളിൽ പകർന്നു. ദൈവത്തോടുള്ള മനുഷ്യൻ്റെ ഭയത്തെ എന്നേക്കുമായി ഇല്ലാതാക്കി, ദൈവത്തെ പറ്റിയുള്ള അറിവില്ലായ്മ മാറ്റി, ദൈവത്തെപ്പറ്റി അറിവ് നൽകി, അവൻ്റെ ഹൃദയത്തിൽ പ്രകാശം നൽകി. പ്രകാശത്തിൻ്റെ പ്രകാശമായ സത്യദൈവത്തിലുള്ള സത്യദൈവമായ കർത്താവായ യേശു മിശിഹ പരിശുദ്ധ കന്യകാ മറിയത്തിൽ നിന്ന് ജനിച്ചു. എനിക്ക് ആ വിശ്വാസ പ്രമാണത്തിൽ പൗരസ്ത്യ സഭകൾ, സുറിയാനയും മലങ്കര സഭകളൊക്കെയും നാം ഏറ്റുചൊല്ലുന്ന ഇത് തന്നെയാണ്: സർവശക്തിയുള്ള പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ സത്യമുള്ള ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വിശ്വാസ പ്രമാണം നാം ഏറ്റു പറയുമ്പോൾ തുടർന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു, ആ വിശ്വാസ പ്രമാണം പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ഈ ലോകത്തിൽ ജന്മമെടുക്കുന്ന ദൈവത്തിൻ്റെ ഇൻകാർനേഷനെ പറ്റി അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ നാം ഉറപ്പിച്ചുകൊണ്ട് ആണ് സഭ, പരിശുദ്ധ സഭ നമ്മയൊക്കെയും വിശ്വാസ ജീവിതത്തിൽ മുമ്പോട്ട് നടത്തിക്കൊണ്ട് പോകുന്നത്. പരിശുദ്ധ അമ്മയെ പറ്റി പറയുമ്പോൾ സ്നേഹത്തിൻ്റെ ഉറവിടവും ത്യാഗത്തിൻ്റെ അതുപോലെ തന്നെ കരുണയുടെ ഉറവിടവുമായ ദൈവത്തിൻ്റെ ആത്മാവിനെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആഗ്രഹത്തെ നിറവേറ്റുവാൻ വേണ്ടി തന്നെ തന്നെ താഴ്ത്തി സമർപ്പിച്ച പരിശുദ്ധ അമ്മ ഇന്നും സഭയിലെ മക്കളായ നാം ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി പിതാവാം ദൈവത്തോട് മാധ്യസ്ഥം യാചിക്കുന്നു. വചനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഏക മധ്യസ്ഥൻ, അത് നമ്മുടെ കർത്താവായ യേശു മിശിഹ. തീർച്ചയായിട്ടും ദൈവവും മനുഷ്യനുമായുള്ള തകർന്ന ബന്ധത്തെ വീണ്ടും ഒന്നാക്കി തീർക്കുവാൻ, സ്നേഹത്തിലൂടെ ഒന്നാക്കി തീർക്കുവാൻ കർത്താവ് യേശു മിശിഹ ഏക മധ്യസ്ഥനായി വന്നു. കാൽവരി ക്രൂശിൽ താൻ അത് തന്നെയാണ് ചെയ്തത്. തന്നെ ദ്രോഹിച്ചവരോട്, തന്നെ ഉപദ്രവിച്ചവരോട്, രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ തന്നെ കാൽവരി ക്രൂശിൽ തൂക്കി കൊന്ന മനുഷ്യരോട് പറഞ്ഞ് അവരോട് കർത്താവ് യേശു മിശിഹ പറയുന്നത് ഇതാണ്: പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കേണ്ട. ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും മാതൃക കാട്ടിത്തന്ന ദൈവം, മനുഷ്യൻ്റെ മനസ്സിൽ ദൈവത്തോടുള്ള ഭയം എന്നേക്കുമായി കളയുവാൻ സ്വയം മനുഷ്യനായി അവതരിച്ചു, നമ്മെപ്പോലെ ഒരു മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ചു. നാം ഓരോരുത്തരെയും സർവ മനുഷ്യകുലത്തെയും ദൈവത്തെ പോലെയാക്കുവാൻ വേണ്ടി ദൈവം മനുഷ്യനായി വന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നു, ആദം പാപം ചെയ്തു. പാപം ചെയ്ത ആദം ഭയന്ന് ദൈവത്തിൽ നിന്ന് ദൂരെ അകന്നു പോവുകയാണ് ചെയ്യുന്നത്. ആ അകൽച്ചയെ മാറ്റുവാനായിട്ട്, ദൈവവും മനുഷ്യനുമായി അടുപ്പിക്കുവാനായിട്ട്, അവൻ്റെ ഹൃദയത്തിലെ ഭയത്തെ മാറ്റുവാനായിട്ട് ദൈവം സ്നേഹമാകുന്നു. ദൈവം നിന്നെ ശിക്ഷിക്കുന്നവനല്ല, പിന്നെയോ നിന്നെ നിത്യം സ്നേഹിക്കുന്ന പരിശുദ്ധനായ പരമപിതാവ് കരുണാമയനാകുന്നു. അവൻ മഹത്വത്തിൽ വസിക്കുന്നവനാകുന്നു. അവൻ്റെ മഹത്വത്തിൽ നിന്നെ പങ്കാളിയാക്കുവാനായിട്ട് ഞാൻ വന്നിരിക്കുന്നു. ദൈവമായ ഞാൻ നിന്നെ കൈക്കൊണ്ട് പിതാവിനോട് ചേർക്കുവാനായി വന്നിരിക്കുന്നു. ക്രിസ്തു നമ്മോട് പറഞ്ഞു. ക്രിസ്തു പറഞ്ഞു, ആരും തന്നെ ദൈവത്തെ ഒരു നാളും കണ്ടിട്ടില്ല,
പിതാവിന് മടിയിലിരിക്കുന്നവനായ ഏകജാതനായ പുത്രനായ മറ്റാരും കണ്ടിട്ടില്ല. എന്നിട്ട് നാം ഓരോരുത്തർക്ക് പിതാവായ ക്രിസ്തു ആദ്യജാതനായി തീർന്നുകൊണ്ട് നാം ഓരോരുത്തരെയും തൻ്റെ സഹോദരങ്ങളാക്കി ക്രിസ്തുവിൻ്റെ കുടുംബക്കാരാക്കി ദൈവത്തിൻ്റെ കുടുംബക്കാരാക്കി തീർത്തു. ഇന്നും പരിശുദ്ധ സഭ ഈ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു. പരിശുദ്ധ കന്യക മരിയ ദൈവം കൃപകൾ കൊണ്ട് നിറച്ചു, കൃപ നിറഞ്ഞവളെ എന്ന് പറഞ്ഞ് അവളെ അതിന് പാത്രമാക്കി തീർത്തു. ദൈവത്തിന് ഭൂമിയിൽ ജന്മമെടുക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തുവെങ്കിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതെന്നും പെർഫെക്റ്റാണ്, പരിപൂർണതയുള്ളതാണ്. ആ പരിപൂർണതയുള്ള അമ്മ മാനവരാശിയുടെയും മുഴുവൻ്റെയും ജീവനും രക്ഷയ്ക്കും വീണ്ടെടുപ്പിനുമായ കർത്താവായ ക്രിസ്തുവിനോടൊപ്പം കാൽവരി ക്രൂശോളം നിന്നുവെങ്കിൽ ഇന്നും ലോകത്തിൻ്റെ അവസാനം നാം ഓരോരുത്തരുടെയും മരണസമയത്ത് നാം പ്രാർത്ഥിക്കുന്നുണ്ട്, കൃപ നിറഞ്ഞ മരിയമേ എന്നുള്ള പ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിക്കുന്നത് എന്താണ്? നമ്മുടെ മരണസമയത്ത് നമുക്ക് കൂടെ നിൽക്കുവാൻ വേണ്ടി നാം പരിശുദ്ധ അമ്മയുടെ സഹായം അപേക്ഷിക്കുന്നു. അങ്ങനെയാണ് പരിശുദ്ധ സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. കൃപ നിറഞ്ഞ മരിയമേ എന്നുള്ള പ്രാർത്ഥനയിൽ ഇങ്ങനെ നാം പ്രാർത്ഥിക്കുന്നു. കൃപ നിറഞ്ഞ മരിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവേ, നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവേ ശംസിക വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിശുദ്ധ മരിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നമ്മുടെ മരണസമയത്ത് പോലും നമുക്ക് സ്വസ്ഥതയും സമാധാനവും ശാന്തിയും ധൈര്യവും പകരുവാൻ പരിശുദ്ധ അമ്മ നമ്മോടൊപ്പമുണ്ട്. ഇതാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. സഭ വീണ്ടും മാധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഇതാണ്. മഹാസ്ഥലത്ത് എല്ലാ പരിശുദ്ധന്മാരെയും കാലത്തിനായ സ്ഥിതി എന്ന വചനമായ ദൈവത്തെ പ്രസവിച്ചോടും സകലത്തെയും കാൾ മഹത്വമുള്ളവളുമായ മാതാവേ, ഞങ്ങളുടെ ഈ അപേക്ഷയെ നീ കൈക്കൊള്ളണമേ. ഞങ്ങളെല്ലാവരെയും നിന്റെ മാധ്യസ്ഥതയെ ആ ദുഃഖങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പിടിപ്പിക്കണമേ. എല്ലാവിധമായ ദോഷകരമായ പ്രതികാരത്തിൽ നിന്ന് രക്ഷിക്കണമേ. ഞങ്ങൾ നിന്റെ മുഭാഗ്യ ഉച്ചത്തിൽ കേണപേക്ഷിക്കുന്നു. കരുണയുടെ വാതിലെ സകല നന്മകളുടെയും ഭണ്ഡാരമേതനോട് അപേക്ഷിക്കുന്നവരെ ലജ്ജിപ്പിക്കാത്തവളുമായ ഞങ്ങളുടെ നാഥയും കന്യകയുമായ അമ്മേ, ഞങ്ങളെ സഹായിക്കുവാൻ നീ വേഗത്തിൽ എഴുന്നള്ളി വരേണമേ. നിരസ്വീകാര്യ പ്രാർത്ഥന വഴി ബലഹീനരായ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ രോഗങ്ങളെ സുഖപ്പെടുത്തണമേ. നിന്റെ അപേക്ഷയാൽ ഞങ്ങളുടെ കരകളെ മായ്ച്ച് ആത്മാക്കളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾ വിചാരങ്ങളെ നിർമ്മലമാക്കുകയും വഴികളെ നേരെയാക്കുകയും ചെയ്യണമേ. നിന്റെ മധ്യസ്ഥതയാൽ ക്ഷീണിതർ ശക്തി പ്രാപിക്കുമാറാകണമേ. ഞങ്ങൾ വൃദ്ധജനങ്ങളെ താങ്ങണമേ. യുവതി യുവാക്കന്മാരെ പരിപാലിക്കണമേ. പൈതങ്ങളെ ജ്ഞാനത്തിലും ദൈവഭയത്തിലും വളർത്തണമേ. ഞങ്ങളുടെ സമീപസ്ഥരെ കാത്തുകൊള്ളുകയും ദൂരസ്ഥരെ സമാധാനത്തോട് തിരിച്ചു വരുത്തുകയും ചെയ്യണമേ. ദുർബലർക്ക് കരുണ ലഭിക്കണമേ. പാപികളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ. നിന്റെ മാധ്യസ്ഥം ഉത്തമ പുരുഷന്മാർക്കും സുഹൃത സ്ത്രീകൾക്കും അഭയസ്ഥാനമായിരിക്കണമേ. വിശ്വാസികളായ മരിച്ചുപോയവർക്ക് കരുണ ലഭിക്കുമാറാകണമേ. ദുഷ്ടന്മാരുടെ ഉപദ്രവത്തിൽ നിന്നും അസൂയയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നിർദ്ധയരായ ജനങ്ങളെ ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. തിരുസഭയും അതിൻ്റെ മക്കളും സംരക്ഷിക്കപ്പെടുമാറാകണമേ. മാതാവിയെ നിന്നിൽ ആശ്രയിക്കുന്നവർ സുരക്ഷിതരാകണമേ. ശ്രേഷ്ഠകരമായ നിന്റെ പരിശുദ്ധതയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ദാസരുടെ അപേക്ഷകളെയും ജാഗരണങ്ങളെയും സ്വീകരിക്കണമേ. ഇവരുടെ എല്ലാവിധ രോഗങ്ങളെയും സുഖപ്പെടുത്തണമേ. നിന്റെ കരുണയും കോട്ടയും ഇവരെ ചുറ്റിക്കൊണ്ട് പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും എല്ലാവിധ അപകടങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ. നിന്റെ വിശുദ്ധതയുടെ മറ ഇവർക്ക് അഭയസ്ഥാനമായിരിക്കണമേ. ഇവരുടെ ഭൗതികവും ആത്മീയവുമായ ജീവിതത്തിൽ ഇവർ വിജയികളാകണമേ. രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ശത്രുക്കളിൽ നിന്നും ഇവരെ രക്ഷിക്കണമേ. ഞങ്ങളുടെ മാതാവേ, ഞങ്ങളെയും നിന്റെ പുരോഹിതന്മാരെയും ശമാശന്മാരെയും സന്നിഹിതരായിരിക്കുന്ന എല്ലാ ജനങ്ങളെയും കാത്തുകൊള്ളണമേ. ഞങ്ങൾ ശബ്ദമുയർത്തി മൂന്ന് പ്രാവശ്യം കുറിയലായിസോൻ എന്ന് ഏറ്റു പറയണം. കുറിയലായിസോൻ, കുറിയലായിസോൻ, കുറിയലായിസോൻ. കർത്താവേ കരുണ ചെയ്യണമേ, കർത്താവേ കരുണ ചെയ്യണമേ, കർത്താവേ കരുണ ചെയ്യണമേ എന്ന് കരുണയുടെ വാതിലായ പരിശുദ്ധ അമ്മയുടെ സമീപത്തേക്ക് നാം അടുത്തു വന്ന് ദൈവത്തിലേക്ക് പരിശുദ്ധ അമ്മയിലൂടെ നാം കടന്നു പോകുന്ന ഈ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളും ശൂനോയ തിരുനാളിൻ്റെ എല്ലാ മംഗളും നിങ്ങൾക്ക് ഏവരും ഞാൻ നേരുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമാതാവേ, നിന്നിൽ ഞങ്ങൾ ദിവസവും
മാതാവേ, നിന്റെ മധ്യസ്ഥ പ്രാർത്ഥനകളിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു. മാതാവേ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും സമാധാനവും സമൃദ്ധിയും നിലനിർത്തുവാൻ നിന്റെ പുത്രനോട് അപേക്ഷിക്കണമേ. ദൈവത്തെ പ്രസവിച്ച വിശുദ്ധ കന്യകയായ മാതാവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്യുവാൻ നിന്റെ പുത്രനോട് അപേക്ഷിക്കണമേ. ദൈവത്തെ പ്രസവിച്ച വിശുദ്ധ കന്യകയായ മാതാവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്യുവാൻ നിന്റെ പുത്രനോട് അപേക്ഷിക്കണമേ. തമ്പുരാനെ പെറ്റാമേ, പരിശുദ്ധ കന്യകയെ, നിന്റെ ഓർമ്മ വാഴ്ത്തപ്പെട്ടതാകണമേ. അകന്നവർക്കും അടുത്തവർക്കും നീ ഉത്തരമരുളണമേ. രോഗത്തിൽപ്പെട്ടിരിക്കുന്നവരെ അമ്മേ നീ സുഖപ്പെടുത്തണമേ. മനപ്രയാസപ്പെട്ടിരിക്കുന്നവർക്ക് അമ്മേ നീ ധൈര്യം തരണമേ.